ബുദ്ധി തരുന്ന അറിവിലൂടെ കിട്ടുന്ന ആലോചനയും യുക്തി തരുന്ന
വരുന്ന ദർശനങ്ങളെല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായവർ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിലും വരങ്ങളിലും കൃപകളിലും ജീവിതത്തെ പണിയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്തവന് ജീവിതത്തെ ആത്മീയമായിട്ട് പണിയാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും തരത്തിൽ ഉപാധി നിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസ് അനുഗ്രഹിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നീ വെക്കുന്നുണ്ടെങ്കിൽ, നിന്നിലെ ആ ശൂന്യത ഒരിക്കലും പരിപൂർണമാകത്തില്ല. ശൂന്യത പരിപൂർണമായി കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരുടെ ഭാഷ മാറി, മുറിപ്പെട്ട രീതിയിൽ മാത്രം കുത്തുവാക്ക് മാത്രം സംസാരിച്ച പത്രോസ് പിന്നീട് സൗഖ്യ ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രം തീരുമാനമെടുത്തിരുന്ന പത്രോസ് എന്തായിട്ട് മാറി? ആത്മാവിന് വേണ്ടി തീരുമാനമെടുക്കുന്ന വ്യക്തിയായിട്ട് മാറി. മാറി. ശരീരത്തിന് വേണ്ടി പ്രിയപ്പെട്ടവര് തീരുമാനമെടുക്കുന്നവനല്ല, ആത്മാവിന് വേണ്ടി തീരുമാനമെടുക്കുവാനായിട്ടാണ് ആത്മാവ് നമുക്ക് പ്രചോദനങ്ങൾ തരുന്നത്. ഈ ശരീരത്തിലാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന് അത് ആത്മാവിൽ തന്നെ നിർവഹിക്കാനായിട്ട് പറ്റത്തില്ല. ആത്മാവിന് ഹൃദയവും വേണം, ആത്മാവിന് മനസ്സും വേണം, ആത്മാവിന് കൈയും വേണം, കാലും വേണം. ആത്മാവിനെ പ്രകാശിപ്പിക്കുവാനായിട്ട് പ്രാണ പ്രിയപ്പെട്ടവരെ ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് ആത്മാവിന്റെ കരുത്ത. ആത്മാവിന്റെ കരുത്ത് നിന്നിൽ ശക്തിപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്റെ ശരീരത്തിൽ നീ മഹത്വം കാണുന്നു പറയുന്നത്. അതുവരെ കണ്ട കാഴ്ചയ്ക്കും അതുവരെ കണ്ട കേൾവിക്കും അതുവരെ ഉപയോഗിച്ച നിന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവയവങ്ങളുടെ സമർപ്പണവും പിന്നീട് രണ്ടും രണ്ട് രീതിയിലായിട്ട് മാറും. പൗലോസിന് അറിവ് രണ്ടായിട്ട് മാറിയില്ലേ? ശരീരത്തിന്റെ അറിവും ആത്മാവിന്റെ അറിവും. ശരീരത്തിന്റെ അറിവാണോ പൗലോസിനെ ശാശ്വതമായിട്ട് ലോകത്തില് അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുന്നത്? അല്ല, ആത്മാവിന്റെ അറിവ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ശരീരത്തിൽ നീ നിന്റെ ബംഗാളിക്ക് കൊടുക്കണ്ട, ശരീരത്തിൽ നിന്റെ മകന് നീ കൊടുക്കണ്ട. ശരീരത്തിലൂടെ നീ എന്തു കൊടുത്താലും നിന്റെ മകൻ പറയും അമ്മ ശരിയല്ലെന്ന് പറയും, അമ്മയുടെ കാഴ്ചപ്പാട് ശരിയല്ലെന്ന് പറയും. ശരീരത്തിലൂടെ നീ മകനെ തിരുത്താൻ പോയാൽ അവൻ നിന്നെ തിരുത്തുമെന്നല്ല, തിരുത്തിയ നിന്നെ കൊടക്കമ്പി കൊണ്ട് കുത്തി നിന്നെ ഒന്നുമല്ലാത്തവനാക്കി മാറ്റും. ഞാൻ ചോദിച്ചോട്ടെ, 1990 ശേഷം കല്യാണം കഴിച്ച ഒത്തിരി പേര് ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ കുഞ്ഞു പറയുന്നത് അവര് കേൾക്കുന്നതല്ലേ? നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനല്ലേ പ്രധാനപ്പെട്ട വാക്ക്? അവൻ പറയാ, നാളെ രാവിലെ പുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു, നാളെ രാവിലെ നിങ്ങൾ പുട്ടുണ്ടാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ കാണിച്ചു തരും. മറ്റുള്ള മണലെടുത്ത് പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടേക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഞാൻ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു വരുന്ന വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിനോട് ഉള്ള സമർപ്പണം അത്യന്താപേക്ഷിതമാണ്. കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ശരീരത്തിനോട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ കുടുംബത്തിന് കൊടുക്കാനായിട്ട് പറ്റുന്നത് ആത്മാവിനോടിയാ. നിന്റെ ഭർത്താവിന് നീ ആത്മാവിനോട് കൊടുക്ക്, അതിലൂടെ ശരീരത്തിലൂടെയും ആയിരിക്കും. നിന്റെ മകന് നിന്റെ ശരീരത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാനായിട്ട് പറ്റുന്നത് ആത്മാവിനോടെയാണ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. നമ്മുടെ കാരണവന്മാരെല്ലാം ഉണ്ടല്ലോ, അവര് അവരുടെ ജീവിതത്തിൽ ആത്മാവിനോടെ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ തന്നു. ഈ കാലഘട്ടത്തിലെ പ്രത്യേകത, ശരീരത്തിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ മക്കളിലേക്ക് കൊടുക്കുന്നു, പങ്കാളിയിലേക്ക് കൊടുക്കുന്നു, കുടുംബത്തിലേക്ക് കൊടുക്കുന്നു. ശരീരത്തിൽ കൊടുത്താൽ വൈകല്യങ്ങളുണ്ടെന്ന് പോരായ്മയുണ്ടെന്ന് എന്നെ കേൾക്കുന്ന നിന്നും നിങ്ങളോട് ഞാൻ പുതിയ വേദമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമുള്ളത് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ കൊടുക്കുന്നതും ആത്മാവിൽ കൊടുക്കുന്നതും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നിനക്ക് നിന്റെ ശരീരത്തിൽ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിന്റെ ആത്മാവിൽ ചെയ്യാനായിട്ട് പറ്റും. റോമാലേഖനം 12-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ പറയും, നിന്റെ ശത്രുവിനെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവൻ ശരീരത്തിലാണോ കൊടുക്കുന്നത്? ഒരു കാലത്ത് ശരീരത്തിൽ കൊടുത്തു, വാക്കിലൂടെ അവനെ തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു, അറിയാവുന്നത് പറഞ്ഞു, ഒരു ദിവസം തെറി പറഞ്ഞത, അവന്റെ സ്വത്ത് മാന്തി എടുത്തതാ, അല്ലെ നിന്റെ സ്വത്ത് അവൻ മാന്തി കൊണ്ടുപോയതാ, എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ? കോടതിയിൽ പോയി,
തീരുമാനമുണ്ടായോ? പോലീസ് സ്റ്റേഷനിൽ പോയി തീരുമാനമുണ്ടായോ? വനിതാ ഭവനത്തിൽ പോയി തീരുമാനമുണ്ടായോ? വനിതാ സെല്ലിൽ പോയി തീരുമാനമുണ്ടായോ? വനിതാ കമ്മീഷനിൽ പോയി തീരുമാനമുണ്ടായോ? ഞാന് ഞങ്ങളുടെ ഒരാസം മുതല് വർഷങ്ങൾക്ക് മുമ്പ് വർഷത്തിന് ഒത്തിരി പ്രായമൊന്നും എനിക്കില്ല, ഇപ്പത്രോ 50 താഴെയുള്ളൂ. ഞാൻ ഇത്ര അമ്പ്രാഹത്തിന്റെ പ്രായമുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. ഒരു ആശ്രമത്തിന്റെ ശുശ്രൂഷ ആശ്രമത്തിന്റെ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ഒരു ഒരു പ്രസ്ഥാനമൊക്കെ കെട്ടിപ്പോക്കി കഷ്ടാനം പൊട്ടിക്കുന്നതിനിടയ്ക്ക് അറബിക്കടലിന്റെ നടുക്കൊരു ഒരുത്തെന്ന് പറയുന്ന പോലെ വേറെ ഒരു 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 8 സെന്റുകാരൻ ഒരു പ്രസ്ഥാനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതും പ്രസ്ഥാനം ഇത് പ്രസ്ഥാനം അത് 56 കൊല്ലമായി. ഇത് 1980 ശേഷം 90 ശേഷമാണ്. ഇവര് എന്റെ പുകച്ചി അടിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു, ഞാൻ അവരെ പുകച്ചി അടിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു. രണ്ടു തരം യുദ്ധമാണ് ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയും ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. ഇതൊരു ആത്മീയ സമരമാണ്. ആത്മീയ സമരത്തെ ഭൗതികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പരാജയപ്പെടും എന്ന് പൗലോസ് പറയുന്ന ആ വചനം ഏറെ അന്വേഷണമാണ്. ഇവര് കേസിന്റെ ഫലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവര് ഒരച്ഛനാകുമ്പോഴുണ്ടല്ലോ പെണ്ണ് കേസ് ആരോപിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അച്ഛന് മറ്റൊരു സമയപ്പെട്ട അച്ഛനാണ്, അച്ഛൻ കല്യാണം കഴിഞ്ഞ 3 പിള്ളേരുമുണ്ട്. അപ്പൊ അച്ഛന്റെ ഭാര്യയെ ഞാൻ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് പറഞ്ഞ ഒരു ശാരീരിക പീഡനത്തിന് കേസ് കൊടുത്തു. എനിക്ക് അന്നും ഞാൻ പരിശുദ്ധനാണ് പറഞ്ഞാൽ ദൈവം ആഗ്രഹിച്ചു എന്തുകൊണ്ടോ എന്ന് എന്നോട് ആഗ്രഹിച്ചു. അത് അന്നുമുണ്ട്, അത് ഇന്നുമുണ്ട്. കള്ളക്കേസ് കൊടുക്കുന്നതിന് തെളിവായിട്ട് അതിന്റെ സാക്ഷി പറയാനായിട്ട് പോയ 3 വീടുകളിലെയും സത്യമാണെന്ന് പറയാൻ 3 വീടുകളിലെയും അവിടുത്തെ 3 മക്കള് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ആത്മഹത്യ ചെയ്തു. ഇവിടെ ഞാനിന്ന് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഞാനന്ന് ചില കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചു, ആത്മാവിൽ ആഗ്രഹിച്ചു. അവര് ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ നിനക്കറിയാമല്ലോ ഞാൻ എങ്ങും പോയിട്ടില്ല, ആരെയും പറയാൻ പോയിട്ടില്ല, ലോകയിലായിട്ട് പോയി എന്നുള്ളതല്ലാതെ പുരോഹിതനാകാൻ പോയിട്ടുള്ളതല്ലാതെ ആ കറവും ചുളിയും ഇല്ലാതെ ഞാൻ ജീവിക്കുക, ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുക. ഒന്നും എന്നെ അവരൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മുടെ ചില പ്രവൃത്തികള് അതിൽ തന്നെ ദൈവം അനുഗ്രഹിക്കപ്പെടാതെ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് മാറും. ദൈവം അനുഗ്രഹിച്ചിട്ടല്ല ശിക്ഷ ഉണ്ടാകുന്നത്, മറിച്ച് ഞാനൊരു മോശപ്പെട്ട കാര്യം തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മയുടെ ഒരു അതിന്റെ ഒരു അനന്തരഫലം ഞാൻ ദൈവത്തിലേക്ക് നടന്നെടുക്കുന്നില്ലെങ്കിൽ ഇടവേളക്കൊരു ഗ്യാപ്പുണ്ട്. ഇടവേളക്കകത്തുള്ള പരസ്യം ഇടുന്നത് സിനിമയ്ക്കകത്ത്, ഇടവേളക്കകത്തല്ലേ ടിവിക്കകത്ത്, ഇടവേളക്കകത്ത് പരിച്ചു വിടുന്നത്. ഞാനൊരു തെറ്റ് ചെയ്തതിനു ശേഷം ദൈവത്തെ എത്താനായിട്ട് ഏറെ സമയം എടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവര് ഇടവേള ഉണ്ടാവും. ഈ ഇടവേള ടൈം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്, അഭിഷേകം പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്. ഇതാ നിങ്ങൾ പറയുന്ന കാര്യം, അനുഗ്രഹം എനിക്ക് ഫീല് ചെയ്യുന്നില്ല, അഭിഷേകം എനിക്ക് ഫീല് ചെയ്യുന്നില്ല. ഇടവേളക്കിടെ ഈ ഇടവേളയുടെ ഗ്യാപ്പ് നിങ്ങൾ കൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ജീവിതത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ ഇടവേള കൂട്ടാതെ നീ എന്ത് ചെയ്യണം? നീ ദൈവത്തിലേക്ക് ചെല്ലണം. കർത്താവ് തെറ്റുപറ്റി, കുടുംബജീവിതം ഹാൻഡിൽ ചെയ്തപ്പോൾ തെറ്റുപറ്റി, മകനെ ഹാൻഡിൽ ചെയ്തപ്പോൾ തെറ്റുപറ്റി. എന്റെ ഇഷ്ടത്തിലുള്ള കോഴ്സാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. നിന്റെ ഇഷ്ടത്തിലുള്ള കോഴ്സ് പഠിപ്പിച്ചായിരുന്നെങ്കിൽ അവന് 18-ാമത്തെ വയസ്സ് ജോലി കിട്ടിക്കാനെ, 20-ാമത്തെ വയസ്സിൽ അവന് ജോലി കിട്ടിക്കാനെ. എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ഞാൻ പറഞ്ഞു വരുന്ന അവസ്ഥ എന്ന് കഴിഞ്ഞാൽ ആത്മാവിന്റെ ചലനങ്ങളും ആത്മാവിന്റെ നിയോഗങ്ങളും ആത്മാവിന്റെ പ്രവർത്തനങ്ങളും പ്രബലപ്പെടുകയാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, നമ്മുടെ ആലോചനകളിലും പദ്ധതികളിലും തീരുമാനങ്ങളിലും ദൈവത്തിന്റെ അഭിഷേകം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആത്മാവ് പ്രചോദിപ്പിക്കാത്ത ഏത് കാര്യം നീ ശരീരത്തിൽ ചെയ്തു കഴിഞ്ഞാലും, ആത്മാവ് പ്രചോദിപ്പിക്കാത്ത ഏത് കാര്യം നിന്റെ ബംഗാളിയിൽ ചെയ്തു കഴിഞ്ഞാലും, ആത്മാവ് പ്രചോദിപ്പിക്കാത്ത ഏത് കാര്യം നിന്റെ അയൽക്കാരനോട് ചെയ്തു കഴിഞ്ഞാലും, ആത്മാവ് പ്രചോദിപ്പിക്കാത്ത ഏത് കാര്യം നിന്റെ വ്യക്തി ജീവിതത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാലും, പിന്നീട് നിന്റെ ജീവിതത്തിൽ ഇടവേള ഉണ്ടാകുകയും ഈ ഇടവേള നീട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള പ്രവണത നിന്നിൽ ഉണ്ടാകുകയും ചെയ്യും. തെറ്റുകളും കുറ്റങ്ങളും പരാജയങ്ങളും വീഴ്ചകളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമ്പോൾ നീ ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്ന് കർത്താവേ എനിക്ക് അഭിഷേകം ചോർന്നു പോകരുത്, എനിക്ക് അനുഗ്രഹം ചോർന്നു പോകരുത് എന്ന് ഏറ്റു പറയാനായിട്ടുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ജീവിതാവസ്ഥയെ വിജയിപ്പിക്കാനായിട്ട് നിനക്ക് പറ്റും. ധൂർത്ത പുത്രന് പല വഴിക്കൂടെ പോയി, അവന്റെ ഉള്ളിൽ നിന്ന് എന്ത് നഷ്ടപ്പെടില്ല?
ദൈവ സാന്നിധ്യ സ്മരണ നഷ്ടപ്പെട്ടോ? ഇല്ല. അതുകൊണ്ട് അവൻ പോയിരുന്ന സ്ഥലങ്ങളിലൊക്കെ എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഇങ്ങനെ വീണ്ടും പഴയതിലേക്ക് പോരായിട്ടൊരു സാധ്യതയുണ്ടല്ലോ എന്നൊരു ഓർമ്മപ്പെടുത്തല്. സക്കേബോസിനെ ദൈവം മാനസാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇനി മുമ്പ് ഒന്നും വന്നാന്ന് അറിയാവോ? അല്ലേ, അന്ന് വന്നാ പഠനക്കായി പൊക്കോ ചില കുറഞ്ഞു പോയി, ശോഷിച്ചു പോയി എന്നുള്ളതാണ്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അതുകൊണ്ട് പിന്നെ തലമുടിയൊക്കെ വെട്ടിക്കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഇനിയും പറഞ്ഞാൽ നിങ്ങളെ അറിയണമെന്ന് പറഞ്ഞിരുന്ന ആശയങ്ങളുടെ പൊരുള് മാത്രം മനസ്സിലാക്കി. പിന്നെ പറഞ്ഞിരുന്നത് സക്കേബോസ് അവൻ ഈശോയെ കാണാൻ അവൻ ഏറെക്കാലമായിരുന്ന അവസ്ഥ കൃപയുള്ള അവസ്ഥയല്ല എന്ന് അവന് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ സമൂഹത്തിൽ നിന്നും അവൻ മാറി നിന്നു. മാറി നിന്ന മരത്തിൽ കയറിയ കർത്താവ് അവനായിരുന്ന മരത്തിന്റെ അടിയിൽ കൂടെ കടന്നു വന്നിട്ട് നീ വീണ്ടും സമൂഹത്തിലേക്ക് വരിക, നീ വീണ്ടും പൂർവ്വാവസ്ഥയിലേക്ക് വരിക, നീ വീണ്ടും അബ്രഹാമിന് മകനായിട്ട് നീ തയ്യാറാകുക. അതൊക്കെ അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈ നാലിരട്ടി തിരിച്ചു കൊടുത്തിട്ടും സക്കേബോസ് എന്തെങ്കിലും കുറവുണ്ടായോ? ഇല്ല. സക്കേബോസ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ അവസ്ഥയിൽ തന്നെ അവിടെ പഠിക്കും. നാലിരട്ടിയാണ് അവൻ വഞ്ചിച്ചുണ്ടാക്കിയത്. വഞ്ചിച്ചുണ്ടാക്കിയ നാലിരട്ടിയും തിരിച്ചു കൊടുത്തപ്പോൾ അവനോട് കർത്താവ് എന്താ പറഞ്ഞത്? നീ അബ്രഹാമിന്റെ മകനാ, നീ അനുഗ്രഹത്തിന്റെ പുത്രനാ, അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് നിനക്ക് കയറാം. ഇത് നമ്മളിൽ നടക്കേണ്ട ഒരു പ്രതിഭാസമാണ് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നടക്കേണ്ട ഒരു ആലോചനയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഉള്ളത് എന്തെങ്കിലും സാത്താൻ അപകരിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നാലിരട്ടി അവന് തിരികെ കൊടുത്തിട്ട് എവിടേക്ക് വരണം? കർത്താവ് നമുക്ക് തന്നതിലേക്ക് നമ്മൾ തിരിച്ചു വരാനായിട്ട് തയ്യാറാകണം. അതേസമയത്ത് സാത്താൻ എനിക്ക് സുഖം തന്നു എന്ന് പറഞ്ഞ് ഒരു സുഖമല്ല പതിനായിരക്കണക്കിന് സുഖം ശരീരത്തിൽ മുഴുവനാണ് എനിക്ക് സുഖം തരികയാണ്. കർത്താവ് തരുന്ന സുഖത്തിൽ നിന്റെ മാംസത്തിൽ ഉണ്ടാകുന്ന ലയമാണ് പ്രിയപ്പെട്ടവരെ ആത്മീയത എന്ന് ഞാൻ പറയും. സാത്താൻ തരുന്ന സുഖത്തിലേക്ക് നീ നിന്റെ മാംസത്തെയോ നീ നിന്റെ ആഗ്രഹത്തെയോ നിന്റെ താല്പര്യങ്ങളോ നീ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് ശാശ്വതമായ സുഖം തരത്തില്ല. സക്കേബോസ് ചെയ്ത പോലെ സാത്താനോട് നീ വാങ്ങിച്ചത് നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുത്ത് യേശു നിനക്ക് തന്നതിലേക്ക് നീ തിരികെ വരണം. സാത്താന് നാലിരട്ടി കൊടുത്താലോ അഞ്ചിരട്ടി കൊടുത്താലോ പതിനാലിരട്ടി കൊടുത്താലോ ഒന്നും സംഭവിക്കത്തില്ല. കാരണം അത് നിന്റെ ആത്മാവിനെ വളർത്തത്തില്ല, ആത്മീയമായ അഭിഷേകത്തെ വളർത്തത്തില്ല. നിനക്ക് വേണ്ടത് ഈ ശരീരത്തിൽ ഈ ജീവിതത്തിൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഈ ജീവിതം വിജയിപ്പിക്കുവാനായിട്ട് ആവശ്യമായ അഭിഷേകം കത്തോലിക്കൽ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിലൂടെ മാമോദിസ സ്വീകരിച്ചപ്പോൾ നിനക്ക് തന്നിട്ടുണ്ട്. സ്ഥൈര്യലേവൻ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും നിനക്ക് തന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എന്നും ഔദാശികമായിട്ട് നിന്റെ ആന്തരികവും ബാഹ്യവുമായി നിന്റെ ജീവിതത്തെ പ്രചോദിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിനക്ക് നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം കൂടാരമടിക്കേണ്ട ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് താവളമടിക്കുന്നുണ്ടെങ്കിൽ ഇതാ കൊരോന്ത്യ ദിവസങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലൻ 3:16 എഴുതിയിരിക്കുന്നു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നമുക്ക് ഒരുമിച്ച് പറയാം, എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എന്റെ മനസ്സ് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ കൂടാരമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത പൗലോസ് അപ്പോസ്തലൻ കൊറേ ആശയങ്ങള് ഒരു എഴുത്തെഴുതിയപ്പോൾ അതിനിടയിൽ എഴുതിയ ഘനഗംഭീരമായ ഒരു ആശയമല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നൂറ്റാണ്ടുകൾക്ക് മുമ്പും ദൈവം അക്ഷരങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും വെളിപ്പെടുത്തിയ അവന്റെ തീരുമാനമാണ്. നിന്റെ ശരീരവും എന്റെ ശരീരവും ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് എന്നെ കേൾക്കുന്ന നീ നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്
നിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിന്റെ ജീവിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നിനക്ക് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാം. അത് വേറൊരാൾ നിന്നോട് പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അതിനെ നീ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഗാഠമായിട്ട് ആലോചിച്ചോണം, തീക്ഷ്ണമായിട്ട് ചിന്തിച്ചോണം. നിന്റെ കണ്ണിനെ പരിശുദ്ധാത്മാവിന് താവളം അടിക്കാൻ പര്യാപ്തമായ രീതിയിലാണോ അതിന്റെ കാഴ്ചയും ദർശനങ്ങളെയും നീ ഉപയോഗിക്കുന്നത്? നിന്റെ നാവിനെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ പാകത്തിനുള്ള കാഴ്ചപ്പാടോടെയാണോ നീ ചലിപ്പിക്കുന്നത്? നിന്റെ ബുദ്ധിയെ, നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിന് താവളമടിക്കുവാൻ പര്യാപ്തമായ രീതിയിലുള്ള പരിശുദ്ധതയോടുകൂടിയാണോ നീ കൊണ്ടു നടക്കുന്നത്? നിന്റെ മാംസത്തെയും മാംസമോഹത്തെയും മാംസദാഹത്തെയും ഒക്കെ നീ എപ്രകാരമാണ് തലോലിക്കുന്നത്? അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഉൾച്ഛേദനകളുണ്ടോ? ഉള്ളിൽ പ്രചോദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത ഒരു ശരീരത്തിലും ഒരു ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ നിലനിൽപ്പിന്റെ വരം ഉണ്ടാകത്തില്ല. ഒരിക്കൽ നിനക്ക് കിട്ടുന്ന അനുഗ്രഹം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നിന്റെ ശരീരം നിന്റെ സമർപ്പണ വഴി പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കുവാനായിട്ട് അനുകൂലമായ സാഹചര്യം ഈ ശരീരം കടന്നു പോകുന്ന വഴികളിൽ നീ സൃഷ്ടിക്കണം. ഈ ശരീരം സമർപ്പിക്കുന്ന വഴികളിൽ, ഈ ശരീരം കടന്നു പോകുന്ന വഴികളിൽ, ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തനക്ഷമമാകുവാൻ പര്യാപ്തമാകുന്ന ഒരു ശരീരപ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിന്റെ നിലനിൽപ്പ് നമ്മളിലൂടെ നടന്നു നീങ്ങത്തുള്ളൂ. അനുഗ്രഹത്തിന്റെ നിലനിൽപ്പ് നമ്മളിലൂടെ നടന്നു നീങ്ങുന്നില്ല എങ്കിൽ കിട്ടിയ അനുഗ്രഹം ഉപയോഗിക്കുമ്പോൾ പോലും അസ്വസ്ഥത ഉണ്ടാകും. ചിലർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന പണം വിനിയോഗിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. ചിലർക്ക് സൗന്ദര്യം ഉപയോഗിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ല. ചിലർക്ക് ജോലി ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ല. ചിലർക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, നാവിലൂടെ ബന്ധപ്പെടുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ല. ചിലർക്ക് കണ്ണിനി ഉപയോഗിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ല. ജീവിതാവസ്ഥയെ അനുഗ്രഹമാക്കുക എന്നുള്ളത് നിസ്സാരപ്പെട്ട ഒരു ചിന്തയാണെന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ ചിന്തിച്ചേക്കരുത്. ജീവിതാവസ്ഥയെ അനുഗ്രഹമാക്കി കഴിയുമ്പോൾ മാത്രമേ നിലനിൽപ്പിന്റെ വരം നമ്മിൽ പ്രബലപ്പെടുത്തുള്ളൂ. നിലനിൽപ്പിന്റെ വരവും ജീവിതാവസ്ഥയെ അനുഗ്രഹമാക്കുവാനായിട്ടുള്ള വരവും നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. വൈദികനെന്ന നിലയിൽ ഞാൻ എന്റെ ജീവിതാവസ്ഥയെ അനുഗ്രഹമാക്കി മാറ്റുന്നില്ല എങ്കിൽ വൈദിക ശുശ്രൂഷ കടന്നു പോകുന്ന വഴികളിൽ ഇത് അനുഗ്രഹമായി മാറുന്നില്ല. ജീവിത പങ്കാളി എന്ന നിലയിൽ ജീവിതാവസ്ഥയെ അനുഗ്രഹമായി മാറുന്നില്ല എങ്കിൽ നീ അടുക്കളയിലായിരുന്നാലും ജീവിതം പങ്കുവയ്ക്കുന്ന സന്ദർഭങ്ങളിലായിരുന്നാലും മക്കളെ വളർന്ന സന്ദർഭങ്ങളിലായി കഴിഞ്ഞാലും അത് സന്തോഷത്തിന് നന്നായിട്ട് മാറുന്നില്ല. ജീവിതാവസ്ഥയെ അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് ആവശ്യമായ നിലനിൽപ്പിന്റെ വരം ഞങ്ങളുടെ സമൂഹത്തിലേക്ക് നൽകണമേ എന്ന് നമുക്ക് ഈശോയോട് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ ജീവിതാവസ്ഥയെ അനുഗ്രഹമാക്കുവാനായിട്ട് നടന്നു നീങ്ങുന്ന വഴികളിൽ ഈ ജീവിതവും ഈ ശരീരവും അത് കൊണ്ടു നടക്കുന്ന വഴികളെയും കർത്താവിന് പ്രിയപ്പെട്ടവരെ നമ്മൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് തന്നതാണ്, ഞാനോ നിങ്ങളോ ആഗ്രഹിച്ചുണ്ടായതല്ല ഈ ശരീരം. എന്റെ മാതാപിതാക്കളെ എന്നെ ആഗ്രഹിച്ചപ്പോഴും ഈ ശരീരമൊന്നും അവരാഗ്രഹിച്ചില്ല. അവര് മകനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു മകളെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ശരീരം അവർക്ക് ദൈവം അനുഗ്രഹമായിട്ട് കൊടുത്തതാണ്. ഈ ജീവിതം, ഈ ജീവിതാവസ്ഥ ദൈവം എനിക്ക് അനുഗ്രഹീതമായിട്ട് തന്നതാണ്. അതുപോലെ നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കള് ഈ രീതിയിലൊന്നും ആഗ്രഹിച്ചിരുന്നിട്ടില്ല. കുഞ്ഞിനെ ആഗ്രഹിച്ചു എന്നുള്ളതല്ലാണ്ട് ഈ നാക്കോ ഈ മൂക്കോ ഈ കൃപയോ ഈ വരവോ ഈ സമൃദ്ധിയോ ഈ സൗന്ദര്യമോ ഒരു പക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷെ അവരെ ഇതിനേക്കാൾ കൂടുതലായിരിക്കാം ആഗ്രഹിച്ചിരുന്നത്. ഒരു പക്ഷെ അവരിതിനേക്കാൾ ഇത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ദൈവം എന്താഗ്രഹിച്ചോ അത് എന്റെ കയ്യിലുണ്ട്. ദൈവം എന്താഗ്രഹിച്ചോ അത് എന്റെ ശബ്ദിലുണ്ട്. ദൈവം എന്താഗ്രഹിച്ചോ അതെന്റെ ശരീരത്തിലുണ്ട്. ഇതിന് കൂടുതലുമില്ല, ഇതിന് കുറവുമില്ല. ഇതിനെ
ഇനി ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കണോ അതോ മാന്യമല്ലാതെ ഉപയോഗിക്കണോ? അത് എന്റെ മാതാപിതാക്കൾക്ക് പറ്റത്തില്ല. ലോകത്തിലെ ഒരു ശക്തിക്കും ഇതിനെ ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ആത്മാവിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമേ ശ്രേഷ്ഠമായ കാര്യമായിട്ട് മാറത്തുള്ളൂ, അത് മാത്രമേ മഹത്തരമായിട്ട് മാറത്തുള്ളൂ, അത് മാത്രമേ മഹോന്നതമായിട്ട് മാറത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരങ്ങളെ സജീവവും വിശുദ്ധവുമായ ബലിയായി കർത്താവിന്റെ പക്കലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിനം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിനം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിനം. യേശുവിലേക്ക് ഉറ്റു നോക്കിയിട്ട് നിന്റെ കണ്ണിനെയും അതിന്റെ കാഴ്ചയും അതിന്റെ ദർശനങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് വീണ്ടും പാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്റെ ആഗ്രഹങ്ങളെയും അതിന്റെ ചലനങ്ങളെയും വ്യാപാരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയെ എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ടതാക്കി മാറ്റുവാൻ കൃപ ചെയ്യണമെന്ന്, ജീവിതാവസ്ഥയെ അനുഗ്രഹമാക്കുവാൻ കൃപ ചെയ്യണമെന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം ആരാധനയ്ക്കായിട്ടും ദിവ്യകാരുണ്യം പ്രദർശനത്തിനായിട്ടും ഒക്കെ നമ്മുടെ മനസ്സിനെ നമുക്ക് സജ്ജമാക്കാം. ഇടയ്ക്ക് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അനുഗ്രഹം ശരീരത്തിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ബോധപൂർവമായ ശ്രമം നടത്തണം. അത് ആത്മാവിനോട് ചേർന്നാണ് നീ ബോധപൂർവമായ ശ്രമം നടത്തുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, അത് നിന്റെ പദ്ധതിയല്ല. ആത്മീയമാകുവാൻ രക്ഷാകരമാകുവാൻ നീ പ്രാർത്ഥിക്കുന്നിടത്ത് ഈശോയുടെ മാമോദിസയുടെ അവസരത്തിൽ സ്വർഗം തുറന്നിറങ്ങിയത് പോലെയുള്ള അനുഭവം ഉണ്ടാകണമെങ്കിൽ ഈ അനുഗ്രഹം പ്രവർത്തനക്ഷമമാകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ മറച്ചു പിടിക്കാൻ ഇനി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഹല്ലേലൂയ.